दिल है। मैं स्कूल में नहीं गई थी, फिर मेरा घर पे बहुत मुश्किल है। मेरे पापा जेल पे कूड़ा का काम करता हूँ, उसमें मेरा पैर चोट लगी है, मेरा पैर टूट गई। മ്യാൻമറിൽ നിന്ന് പേടിച്ചോടി വന്നതാണ് ഞാൻ. വീട്ടിലെ എല്ലാവരും എന്തെങ്കിലും വരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ജീവിക്കാനാകില്ല. ഞാനും ചേട്ടനും അനിയത്തിയുമൊക്കെ പാഴ്വസ്തുക്കൾ പെറുക്കാൻ പോകും. അങ്ങനെ ഒരിക്കൽ വണ്ടിയുടെ വാതിലിൽപ്പെട്ട് എൻ്റെ കാൽ മുറിഞ്ഞു. അങ്ങനെ ഞാൻ ചട്ടുകാലിയായി. रोटी वो गाय खाने पड़ेगा। ദീനു ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികളുടെ പ്രതിനിധിയാണ്. നിങ്ങൾക്കറിയാമോ, സ്വച്ഛ ഭാരതത്തിന് വിളംബരം നടത്തിയ ഭാരതത്തിന്റെ രാജധാനിയിലെ മാലിന്യം ചുമക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും എത്തിയ അഭയാർത്ഥികളാണെന്ന്. അവർ അഭയാർത്ഥികളായതുകൊണ്ട് തന്നെ എന്തു സുരക്ഷ, അവരുടെ കുട്ടികൾക്ക് എന്തു ഭാവി. ജാതി വ്യവസ്ഥ കൊണ്ട് ദളിതുകളാണ് പൊതുവിൽ മാലിന്യ നിവാരണ പ്രവർത്തികൾ ഇന്ത്യയുടെ നഗരങ്ങളിൽ നടത്തുന്നത്. എന്നാൽ ഡൽഹിയിലെ മാലിന്യം പേറുന്നവരിൽ 60% മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്, ഉപജീവനത്തിന് വേറെ വഴിയില്ലാത്തവർ. ഇവരധികം പേരും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും വന്നവരാണ്. ഒരു സർവേ പ്രകാരം ഈ ഡൽഹിയിലെ ഈ മദൻപൂർ കാദർ ഏരിയയിൽ മാത്രം നമ്മൾ നടത്തിയ ഒരു പഠനത്തിൽ, ജാമിയയിലെയും ജെ എൻ യുയിലെയും വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം നടത്തിയ പഠനത്തിൽ, ഇവരുടെ ഇടയിൽ വിദ്യാഭ്യാസം കിട്ടാൻ 5400 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള, വെറും രണ്ട് സ്ഥലത്തുള്ള ആഭ്യന്തര കലാപത്തിൽ നിന്ന് വിധേയമായി വന്നവരാണ് ഇവർ. ഇവരെ യഥാർത്ഥത്തിൽ അതോറിറ്റി ഇവരെ ശ്രദ്ധിക്കാതെ രാജ്യത്ത് ഇവർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങൾക്ക് വിധേയമാവുന്നവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസത്തിനോ ഒരു വകയോ ഒരു സംവിധാനമോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവർ കഷ്ടപ്പെടുന്നത്.